അങ്ങനെ ദൈനംദിന ആചാരങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നു. അപ്പൊ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ ഉണ്ടാകുന്ന ഗുണത്തെ കുറിച്ചാണ് കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത്. അപ്പൊ സാമാന്യ ആചാരങ്ങളിൽ ദൈനംദിന ആചാരമാണ് നമ്മുടെ അടിസ്ഥാനം, അതായത് ജീവിതത്തിന്റെ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ആചാരം. അപ്പൊ രാവിലെ എഴുന്നേൽക്കണമെന്ന് കുട്ടിക്കാലം തൊട്ട് തന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഒരിക്കൽ പോലും വൈകി എഴുന്നേൽക്കുന്നത് നല്ലതാണ്, സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങുന്നത് നല്ലതാണ് എന്ന് എവിടെയും പറഞ്ഞ് നാം കേട്ടിട്ടില്ല. അപ്പോ തീർച്ചയായിട്ടും അത് നമ്മുടെ ആചാരത്തിന്റെ പ്രഥമ ഭാഗമാണ്, പ്രധാന ഭാഗവുമാണ്. അത് കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള കഥയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. രാവിലെ എഴുന്നേറ്റു, എഴുന്നേറ്റുടനെ ചെയ്യേണ്ട കാര്യങ്ങൾ. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞു എന്ന് വെക്കുക. എഴുന്നേറ്റിട്ട് ബെഡിൽ തന്നെ ഇരിക്കുകയാണ്, കിടക്കയിൽ തന്നെ ഇരിക്കുകയാണ്, ഇപ്പൊ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ അവസ്ഥയിൽ രണ്ടാമത്തെ ഒരു ചിട്ടയുണ്ട്, അതിന്റെ പേര് കരദർശനം എന്നാണ്. ഇതെപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും, കുറച്ച് പ്രായമുള്ളവരൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടാവും ഈ കരദർശനം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായി. അത് ഈ ബെഡിൽ ഇരുന്ന് തന്നെ ചെയ്യേണ്ടതാണ്. കണ്ണ് തുറന്നിട്ട് നമ്മൾ വിഷുക്കണി കാണില്ലേ, അതുമാതിരി വിഷുക്കണി കാണുമ്പോൾ കണ്ണ് പൂട്ടിയിട്ട് ഭഗവാന്റെ മുന്നിൽ പോയി കാണണമെന്നാണ്. അത് വർഷത്തിൽ ഒരിക്കലാണ് അങ്ങനെ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇത് ദിവസവും ചെയ്യേണ്ടതാണ്. കാരണം ഭഗവാനും എന്നും അവിടെ ഉള്ളതാണ്, ഭഗവാൻ എന്നും അവിടെ പൂജാമുറിയിൽ അവിടെ തന്നെ ഉണ്ട്. ഈ പറയുന്ന പൂജാദ്രവ്യങ്ങളും സാധനങ്ങളും ഒക്കെ നമ്മൾ മിക്കവാറും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ കണിക്കൊന്നൊക്കെ അന്ന് മാത്രമേ കൊണ്ടുവരുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ശുദ്ധമായി പറഞ്ഞാൽ ഈ വിഷുക്കണി എന്ന് പറയുന്നത് വിഷു ദിവസം മാത്രം ചെയ്യേണ്ട കാര്യമല്ല, അത് പ്രതിദിനം ചെയ്യേണ്ട കാര്യമാണ്. കാരണം അതിൽ പറയുന്ന ഐശ്വര്യത്തിന്റെ സങ്കല്പവും നമ്മുടെ മനസ്സിന് ഉന്മേഷം ഉണ്ടാക്കാനുള്ള ആ ഭാവനയും ഭഗവാനെ തന്നെ രാവിലെ ദർശിക്കുക എന്നുള്ള ആദ്യ ദർശനം, കണ്ണു തുറന്ന് ഭഗവാനെ തന്നെ ദർശിക്കുക എന്നുള്ള ആ ഒരു എന്താ പറയുന്ന ഒരു ഭാവന, അത്രയും ശുദ്ധമായ ഒരു ഭക്തി ഭാവന, ഇതെന്താ വിഷുവിന് മാത്രം ഉണ്ടാകേണ്ടതാണോ? ആ ദിവസം ഉണ്ടായാൽ എന്താ നഷ്ടം? അപ്പൊ അതൊരു ചിട്ടയായിട്ട് നമ്മുടെ ജ്യോതിഷ പ്രകാരം വിശ്വ സംക്രമണം എന്ന് പറയുന്ന ഒരു സംക്രമണം നടക്കുന്ന ദിവസമാണ്. അപ്പൊ അന്നത്തെ ദിവസം അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അന്ന് മാത്രം ചെയ്യണമെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. ദിവസവും അതുപോലെ വിഷുക്കണി പോലെ പോയിട്ട് ഭഗവാന്റെ മുന്നിൽ കാണാം. അപ്പൊ അങ്ങനെ കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മളിൽ തന്നെ ആ ഭഗവാന്റെ വാസമുണ്ട് എന്ന് സങ്കല്പിച്ച് കിടക്കയിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന ഒരു ഐശ്വര്യത്തിന് വേണ്ടിയും ബുദ്ധിക്ക് വേണ്ടിയും മനസ്സമാധാനത്തിന് വേണ്ടിയും ഒക്കെ ചെയ്യുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഭാവനാത്മക സങ്കല്പമാണ് ഈ കരദർശനം എന്ന് പറയുന്നത്. അപ്പൊ കരദർശനം എങ്ങനെയാ ചെയ്യേണ്ടത്? രാവിലെ എഴുച്ച് ബെഡിൽ ഇരുന്നു കൊണ്ട് അത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം എന്നുണ്ട്. അപ്പൊ ബെഡ് എങ്ങനെയായാലും സൂര്യൻ ഉദിക്കുന്ന ദിക്കിലേക്ക് മുഖം തിരിക്കുക. തിരിച്ചിട്ട് കണ്ണു തുറന്ന് രണ്ട് കൈകളും മുന്നില് ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ വച്ച് ആ കൈകളിലേക്ക് നോക്കിക്കൊണ്ട്, കൈകളിലെ ഭാഗങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ഈ പറയുന്ന ഭാഗങ്ങളിൽ ദർശിക്കുക. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതോ ബ്രഹ്മ, പ്രഭാതേ കരദർശനം. ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളെയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. കരാഗ്രേ വസതേ ലക്ഷ്മി, കരത്തിന്റെ അഗ്രഭാഗം, അഗ്രഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിരലുകളുടെ ഭാഗം, അവിടെ ലക്ഷ്മി ദേവിയെ കാണുക. കരമധ്യേ സരസ്വതി, കരത്തിന്റെ മധ്യഭാഗത്ത് സരസ്വതിയെ കാണുക. കരമൂലേ സ്ഥിതോ ബ്രഹ്മ, കരത്തിന്റെ മൂലഭാഗം എന്ന് പറയുമ്പോ നമ്മുടെ കൈയുടെ ജോയിന്റ് അവിടെ, ആ കരമൂലഭാഗം ഇവിടെ, ഈ ഭാഗത്ത് ബ്രഹ്മാവിനെ കാണുക. പ്രഭാതേ കരദർശനം, ഇങ്ങനെ പ്രഭാതത്തിൽ കരദർശനം ചെയ്യണമെന്നാണ്. ഇത് ഒരു
സ്മാർത്ത സ്മൃതിയിൽ വരുന്ന മന്ത്രമാണ്. കാരണം സ്മൃതിയിൽ വന്ന മന്ത്രം ആയതുകൊണ്ട് ഇത് എല്ലാവർക്കും അനുഷ്ഠിക്കാം. പക്ഷേ ഇതിന് തത്തുല്യമായ ഋഗ്വേദത്തില് വേദമന്ത്രമുണ്ട്. അയം മേ ഹസ്തോ ഭഗവാൻ, അയം മേ ഭഗവത്തരഹ, അയം മേ വിശ്വഭേഷജോ അയകും ശിവാഭിമർശനഹ എന്ന് പറഞ്ഞ് ഇതേ അർത്ഥം പറയുന്ന ഒരു വേദമന്ത്രമുണ്ട്. അതിന്റെ ഒരു പ്രതിരൂപമാണിത്. അതിന്റെ ഒരു സാധാരണ അനുഷ്ഠിക്കാൻ പറ്റുന്ന ഒരു പ്രകാരം. അപ്പൊ കരാഗ്രേ വസതേ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ കരത്തിന്റെ അഗ്രഭാഗത്താണ് ലക്ഷ്മി സ്ഥിതി ചെയ്യുന്നത്. ലക്ഷ്മി എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ. ധനം കിട്ടുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ആരാ ഉപേക്ഷിക്കാൻ തയ്യാറാവുക? അല്ല, സ്വാമിമാരോ സന്യാസിമാരോ ചിലപ്പോ ഉപേക്ഷിച്ചെന്ന് വരാം. അല്ലാത്ത പക്ഷം ആരും ധനം ലഭിക്കുന്ന ഒരു കാര്യം ഉപേക്ഷിക്കില്ല. അത് ഏറ്റവും ആഗ്രഹമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ രാവിലെ ഉണർന്ന് ആദ്യത്തെ ഒരു ശുഭഭാവന, ഒരു മംഗള സങ്കല്പം എന്ന ഒരു ഭാവനയോട് കൂടി ലക്ഷ്മി ദേവിയെ തന്റെ കരത്തിൽ തന്നെ കണ്ട് നമസ്കരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? ആ വേദമന്ത്രത്തിൽ പറയുന്നുണ്ട് അതിന് കാരണം. അയം മേ ഹസ്തോ ഭഗവാൻ, ഈ കൈ തന്നെയാണ്, എന്റെ ഈ കൈ തന്നെയാണ് ഭഗവാൻ. ഈശ്വരൻ എന്റെ കൈ തന്നെയാണ്, ഐശ്വര്യം എന്റെ കൈ തന്നെയാണ്. കാരണം കൈ കൊണ്ടാണ് നമ്മൾ സാധാരണ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. കൈ എന്ന് പറയുന്നത് നമ്മുടെ വലിയ ഒരു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു അവയവം എന്ന് പറയാം. പ്രവൃത്തിയുടെ ദൃഷ്ടിയിൽ നോക്കുന്നു. അപ്പോ എഴുതുന്നത്, വായിക്കുന്നത്, പഠിക്കുന്നത്, അങ്ങനെ എന്ത് ജോലി ചെയ്യുന്നതായാലും കൈ വേണം. അപ്പൊ കൈ തന്നെയാണ് ഭഗവാൻ. ഈ കൈയിൽ തന്നെയാണ് എല്ലാം ഉള്ളത്, ഈ കയ്യിൽ തന്നെയാണ് ഐശ്വര്യം മുഴുവൻ ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോ ലക്ഷ്മി ദേവിയെ ഐശ്വര്യത്തോടു കൂടി കയ്യിൽ നമസ്കരിക്കുന്നു. ഇത് കണികാണലാണ്, ആദ്യത്തെ കണികാണൽ, തന്റെ കയ്യിൽ തന്നെ ഭഗവാനെ കാണുക. രണ്ടാമത് കരമധ്യേ സരസ്വതി. സരസ്വതിയെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികൾ പഠിക്കുന്ന കാലത്തൊക്കെ സരസ്വതി ഉപാസന ചെയ്യുന്നു. അത് വളരെ നല്ലതാണ്. അപ്പൊ സരസ്വതിയെ കരത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതമായിട്ട് കാണുന്നു. കരമൂലേ സ്ഥിതോ ബ്രഹ്മ. ബ്രഹ്മാവ് സൃഷ്ടികർത്താവാണ്. ബ്രഹ്മാവിന്റെ ശക്തി കൊണ്ടാണ് ഈ സൃഷ്ടിയൊക്കെ ഉണ്ടാകുന്നതാണല്ലോ സങ്കല്പം. അപ്പോ എല്ലാ സൃഷ്ടികളും എല്ലാ കർമ്മങ്ങളും നമുക്ക് ചെയ്യാൻ സഹായിക്കുന്നത് ബ്രഹ്മാവാണ്. അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ ബ്രഹ്മാവിന്റെ സൃഷ്ടിയിലുള്ള പദാർത്ഥങ്ങൾ കൊണ്ടാണ് സംഭവിക്കുക. അപ്പൊ അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ക്രിയേറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ആരാധ്യനാണ്. അങ്ങനെ മൂന്ന് ദേവന്മാരെയും രണ്ട് ദേവിമാരെയും ബ്രഹ്മാവിനെയും കരത്തിൽ ദർശനം ചെയ്യുന്നു. കരാഗ്രം ദർശനം ചെയ്ത് കൈ മടക്കി നമസ്കരിക്കുന്നു. ഇങ്ങനെയാണ് ആദ്യത്തെ സങ്കല്പം. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കാം. രാവിലെ എഴുന്നേറ്റു ആ കിടക്കയിൽ ഇരുന്ന്, സാധാരണ ഇന്നിപ്പോ ആൾക്കാർ കിടക്കയിൽ കഴിക്കുന്നത് ബെഡ്ഡി വരുമ്പോഴാണ്. ബെഡ്ഡി ആണല്ലോ, ബെഡിൽ തന്നെ ഇരുന്ന് കഴിക്കേണ്ട ടീ എന്നുള്ള അർത്ഥത്തിലായിരിക്കും അങ്ങനെ പറയുന്നത്. അത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല, ഈ ബെഡ്ഡിയുടെ കൺസെപ്റ്റ് എന്താണ്. വാസ്തവത്തിൽ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് ബെഡിൽ ഇരുന്ന് ഒന്നും കഴിക്കാൻ പാടില്ല, കിടക്കയിൽ ഇരുന്ന് വെള്ളം പോലും കുടിക്കാൻ പാടില്ല. വെള്ളം കുടിക്കണമെങ്കിൽ കിടക്കയിൽ നിന്ന് മാറി ഇരുന്നിട്ട് വേണം വെള്ളം കുടിക്കാൻ. കിടക്കയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, ബെഡ്ഡി ഒരു കാരണവശാലും ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഇതിന്റെ ശാസ്ത്രീയത നമുക്ക് അറിയില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണങ്ങൾ കഴിക്കും. അത് ഏറ്റവും തെറ്റായ രീതിയായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഇരുന്ന് നമസ്കരിച്ചതിന് ശേഷം അടുത്ത് ചെയ്യേണ്ടത്, അടുത്ത് ചെയ്യുന്നത് ബെഡിൽ നിന്ന് നമ്മൾ താഴെ കാല് വയ്ക്കും, ഭൂമിയിലേക്ക് കാല് വയ്ക്കും. അതാണ് അടുത്ത പ്രവൃത്തി. ഇത് നമ്മൾ പ്രവൃത്തിയിലേക്ക് പ്രവേശിക്കല്ലേ. അപ്പൊ അവിടെ ഭൂമി സ്പർശം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ഭൂമിയെ സ്പർശം ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യാഹ. ഈ പൃഥിവിയുടെ പുത്രനാണ് ഞാൻ. അപ്പോ രാവിലെ എഴുച്ച് പൃഥിവിയിലെ ഭൂമിയിലെ കാല് സ്പർശിക്കാൻ പോവുകയാണ്. അപ്പോ അമ്മയെ നമസ്കരിച്ചുകൊണ്ട് വളരെ ഭാവത്തോടു കൂടി അമ്മയെ നമസ്കരിക്കുകയാണ്. അപ്പോ സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ
വിഷ്ണുപത്നീ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര വലിയ ഭാവനയാണ്. ഭൂമിയിൽ കാല് വെക്കാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഭൂമിയിൽ കാല് വെക്കാൻ ഭൂമിയോട് അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അഥവാ ഭൂമി അനുവാദം തന്നില്ലെങ്കിൽ കാല് വെക്കാണ്ടിരിക്കാൻ പറ്റും? അതില്ല. അപ്പൊ എന്തായാലും അനുവാദം ചോദിക്കുന്നതിൽ അതിൽ പ്രത്യേകിച്ച് ഒന്നും അവിടെ വ്യത്യാസമൊന്നും വരുന്നില്ല. നമ്മുടെ ഒരു കാല് വെച്ചോണ്ട് ഭൂമിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല, ഭൂകമ്പം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ഭാവനയാണ്, ഭൂമിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അപ്പൊ ഭൂമിയിലെ പാദം കൊണ്ട് ഞാൻ സ്പർശിക്കാൻ പോവുകയാണ്. അല്ലയോ അമ്മേ, സമുദ്രവസനെ, സമുദ്രത്തിൽ വസിക്കുന്നവളെ, ദേവി, പർവ്വത സ്ഥനമണ്ഡലെ, പർവ്വതങ്ങൾ തന്നെയാണ് സ്ഥനങ്ങളും മറ്റുമൊക്കെ ആയിട്ട് അവയവങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു എന്നുള്ള ഭാവന ചെയ്യുന്നു. വിഷ്ണുപത്നി നമസ്തുഭ്യം എന്ന സംബോധന, ഇതെല്ലാം സംബോധനയാണ്. സംബോധന ചെയ്ത് നമസ്കരിച്ച് എന്റെ പാദത്തിന്റെ സ്പർശത്തെ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലത് കൈകൊണ്ട് ഭൂമിയെ തൊട്ട് നെറുകയില് വന്ദിക്കുക. അങ്ങനെ ഇതിനെയാണ് ഭൂമി സ്പർശം എന്ന് പറയാ. അപ്പൊ കാല് പിന്നെ അത് കഴിഞ്ഞാൽ കാല് താഴേക്ക് വെക്കാം, അങ്ങനെ ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞ് എഴിക്കുന്ന ഒരു സ്ഥിതി വരുമല്ലോ അപ്പോഴേക്ക്. അപ്പൊ ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, രാവിലെ എഴിക്കുക, കരദർശനം ചെയ്യുക, കരദർശനം കഴിഞ്ഞ് ഭൂമി സ്പർശം ചെയ്യുക, ഇതിനിടയ്ക്ക് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ക്രമമൊന്നും പറഞ്ഞിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ ഇനി ഒരുപാട് ദൂരമുണ്ട്, ഇവിടുന്ന് ഒരുപാട് സമയം എടുക്കും ഇനി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലേക്ക് പോകാൻ. അപ്പൊ അതുകൊണ്ട് ബഡ്ഡി കഴിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ കേൾക്കുന്നവരില്, ഈ ബഡ്ഡി പരിപാടി ഒഴിവാക്കുന്നത് എല്ലാ രീതിയിലും നല്ലതാണ്, പ്രത്യേകിച്ച് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അത് കഴിഞ്ഞ് വരുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്ന് വൃത്തിയായതിനു ശേഷം ടീ കഴിക്കലും വെള്ളം ചൂടുവെള്ളം കുടിക്കലും ഒക്കെ ആവാം. പക്ഷെ ബഡ്ഡി നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാക്കുന്നതാണ്. അതിനൊരു ശാസ്ത്രീയതയുണ്ട്, അത് ഞാൻ ആഹാരത്തിന്റെ ക്രമം നമ്മൾ പറഞ്ഞെത്തുമ്പോ അവിടെ പറയാം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വിഷയാന്തരത്തിലേക്ക് പ്രവേശിച്ച് പിന്നെ ആഹാരത്തിന്റെ ക്രമത്തിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ അവിടെ ഓർക്കാം, പെട്ടി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്. അപ്പൊ എന്തായാലും നമ്മുടെ ആചാരത്തിൽ അതില്ല, ഉറപ്പാണ്. പിന്നെ ബെഡിലിരുന്ന് ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇത് രണ്ടും ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഹിന്ദുധർമ്മത്തിലെ ആചാരമാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ഭഗവാനെ നമ്മുടെ ശരീരത്തില്, ലക്ഷ്മി ദേവിയെയും സരസ്വതിയെയും നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ കരദർശനം കൊണ്ട് തന്നെ ചെയ്തു, കണി കാണൽ ചെയ്തു എന്ന് വെച്ചോളൂ. പിന്നെ ഭൂമി ദേവിയെ ദേവിയായിട്ട് സങ്കല്പിച്ച്, അമ്മയായിട്ട് സങ്കല്പിച്ച്, ഏറ്റവും ആരാധ്യയായിട്ട് സങ്കല്പിച്ച്, ആ ഒരു ഭാവത്തോട് കൂടിയിട്ടാണ് ഭൂമിയിൽ സ്പർശം തന്നെ ചെയ്യുന്നത്. പിന്നെ ഇനി വരുന്ന ഭാഗങ്ങളിൽ സന്ദർഭം വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയും. ഭൂമിയിൽ കുഴിക്കുമ്പോൾ പറയേണ്ട മന്ത്രങ്ങൾ എന്തൊരു അത്ഭുതമാണ്. അതിനെയൊക്കെ വളരെ ചിട്ടയോടുകൂടിയാണ് വെച്ചിരിക്കുന്നത്. ഭൂമി കുഴിക്കുമ്പോൾ ഭൂമി പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കുറേ നിയമങ്ങൾ ശാസ്ത്രീയമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ധർമ്മത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഇന്നിപ്പോ ഈ ഇത് പറയുമ്പോ ഇവിടെ പറയുന്നത് ഇങ്ങനെ അങ്ങനെ വിശ്വസിച്ചാൽ, അല്ലെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ സംഭവിക്ക, അതിനെന്താണ് അതിന് ശാസ്ത്രീയത എന്ന് ചോദിക്കും. ഇവിടെ എൻവയറോൺമെന്റലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു കുട്ടിയെ നമ്മൾ സപ്പോസ് ഒന്ന് നമ്മുടെ മനസ്സിലെങ്കിലും സങ്കല്പിച്ച, ഒരു കുട്ടിയെ ഈ രീതിയില് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭൂമി സ്പർശം ചെയ്ത് ഭൂമിയോട് ഈ ഭാവനയോടുകൂടി നമസ്കരിച്ച് എഴുന്നേൽക്കാൻ പഠിപ്പിച്ചാൽ, ആ കുട്ടി ഒരിക്കലും ഭൂമിയെ നശിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാവനയില് ഭൂമിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ തുണിയില്ല. പിന്നീട് നമ്മൾ ആ കുട്ടിയോട് പറയുകയാണ്, നീ ഇങ്ങനെ ചെയ്താൽ അത് ഭൂമിക്ക് ദോഷമാണ്, നിന്റെ ഈ പ്രവൃത്തികൾ ഭൂമിയെ മലിനമാക്കും, ഭൂമിയെ ദുഃഖിപ്പിക്കും എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് വളരെ വ്യക്തമായത് മനസ്സിലാകും. കാരണം എന്താണ്, ഭൂമിയെ നേരത്തെ അവൻ ഹൈ ലെവലില് റെസ്പെക്റ്റോടുകൂടി സങ്കല്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ധർമ്മത്തിലെ
ഏറ്റവും പ്രധാന ഘടകമാണ്. ധർമ്മത്തിലെ നിയമങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് നിർബന്ധ നിയമങ്ങളോടുകൂടി ദണ്ഡനത്തോടുകൂടി പീഡനത്തോടുകൂടി അല്ല. അവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള സ്നേഹത്തോടുകൂടിയ ആദരവോടുകൂടിയ ഭാവനയോടുകൂടിയാണ്. അപ്പൊ ഈ ഭാവന വന്നാൽ എമോഷൻ വരും. എമോഷൻ വന്നാൽ പിന്നെ അവിടെ നിയമത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഭാവന ചെയ്ത ഒരു കുട്ടിയോട് ഈ ഇന്ന ഇന്ന പ്രവൃത്തികള് ഭൂമിയിൽ ദൂഷണം ചെയ്യുന്നതാണ്, ഭൂമിക്ക് ദൂഷണം ചെയ്യുന്നതാണ്, അത് പ്രദൂഷണമാണ് എന്ന് പറഞ്ഞാൽ അവൻ ആ പ്രവൃത്തി ചെയ്യാൻ തുനിയില്ല. കാരണം അവന്റെ മനസ്സില് നേരത്തെ വലിയൊരു ആദരവ് ഭാവന ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പഴയകാലത്ത് ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കിയിരുന്നത്. അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണം, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ ഈക്കോ ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കുന്ന രീതിയും ഒക്കെ പണ്ട് ചെയ്തതിന്റെ കാരണം അതാണ്. അപ്പൊ ഇത് സമകാലത്തും നമുക്ക് ആവശ്യമാണ്, ഇത് എല്ലാ കാലത്തും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ധർമ്മത്തിന് നിത്യതയുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആർക്കും വേണ്ടാന്ന് പറയാൻ പറ്റില്ല.